പ്രിയപ്പെട്ട കുട്ടികളെ, ഹാപ്പി ന്യൂ ഇയർ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അംശബന്ധം എന്ന ടോപ്പിക്കാണ്. അംശബന്ധം ഏഴാം ക്ലാസ്സിലെ ഒരു യൂണിറ്റാണ്. NMMSCക്കും അതുപോലെ ഏഴാം ക്ലാസ്സിലെ USS എഴുതാൻ പോകുന്ന കുട്ടികളോടും ഒരേപോലെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്. അത് അംശബന്ധത്തിൽ നിന്ന് സാധാരണ വരാറുണ്ട്. നിങ്ങളുടെ ആവശ്യം, നിരന്തരമായിട്ട് നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അംശബന്ധമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലാസ് വേണം എന്ന് നിങ്ങൾ നിരന്തരം ആവശ്യപ്പെട്ടതിൻ്റെ ഫലമായിട്ട് നമുക്കിന്ന് അംശബന്ധത്തിലെ ചോദ്യങ്ങൾ എങ്ങനെയാണ് USS NMMSCക്ക് വരാൻ നമുക്ക് നോക്കാം. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. മാളവികയുടെ ആദ്യത്തെ ചോദ്യം നോക്കാം നമുക്ക്. ഹായ് സർ, സാർ മാളവിക കേം ഇൻ ബിയോങ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ. സർ, ഐ ഹാവ് എ ഡൗട്ട് ഇൻ എ ക്വസ്റ്റ്യൻ ഇൻ ദി ടോപ്പിക് ഓഫ് റേഷ്യോ. സർ, മൈ ക്വസ്റ്റ്യൻ ഈസ് Anil and Regu divided some money in the ratio of 3:5. Regu got 450 more. What is the total amount they divided? So how to solve this question? കുട്ടിയുടെ ചോദ്യം ഇതാണ്. അനിൽ ആൻഡ് രഘു ഡിവൈഡഡ് എൻ എമൗണ്ട് ഇൻ ദ റേഷ്യോ 3:5. അനിലും രഘുവും കൂടി 3:5 എന്ന അംശബന്ധത്തിൽ ഒരു എമൗണ്ട് ഭാഗിച്ചു. എമൗണ്ട് എത്രയാണെന്ന് നമുക്കറിയില്ല. പക്ഷേ ഒരു കാര്യം കൂടി ആ ചോദ്യം തന്നിട്ടുണ്ട്. രഘുവിന് അനിലിനേക്കാൾ 450 രൂപ, 450 rupees മോർ, 450 രൂപ അധികം ലഭിച്ചു എങ്കിൽ എത്ര എമൗണ്ടാണ് അവർ ഭാഗിച്ചത് എന്നായിരുന്നു കുട്ടിയുടെ ചോദ്യം. അവർ വീതിച്ച ടോട്ടൽ എമൗണ്ട് എത്രയാണ് എന്നാണ് ചോദ്യം. ഇത് 2015 വന്ന ചോദ്യമാണ്. 2015 ഈ ചോദ്യം വന്നത്. 2015 പ്രത്യേകത, 2015 നിങ്ങൾക്ക് OMR ഷീറ്റിൽ ഈ ടൈപ്പ് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. OMR ഷീറ്റിൽ മാർക്ക് ചെയ്തുകൊണ്ടുള്ള ആദ്യത്തെ ചോദ്യം ഇങ്ങനെ 2015 ചോദ്യമാണ്. ഇതിൽ അനിൽ ആൻഡ് രഘു ഡിവൈഡഡ് എൻ എമൗണ്ട്, ആ എമൗണ്ട് നമുക്ക് അറിയില്ലാത്തത് കൊണ്ട് സാധാരണഗതിയിൽ നമ്മൾ ആ ടോട്ടൽ എമൗണ്ടിനെ എക്സ് എന്നെടുക്കുന്നു. എക്സ് ഇൻറ്റു, ഇവിടെ നോക്കൂ, 3:5. നമുക്കറിയാം രഘുവിനാണ് കൂടുതൽ കിട്ടിയിരിക്കുന്നത്. രഘുവിന് ആകെയുള്ളതിൻ്റെ 5 ഭാഗമുണ്ട്. ആകെയുള്ള 8 ഭാഗമുണ്ട്. അനിലിനാകട്ടെ 8 3 ഭാഗമേ ഉള്ളൂ. നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. അനിൽ കിട്ടിയത് എക്സിൻ്റെ ആകെയുള്ളതിൻ്റെ 5 3 8 8 3 ഭാഗമാണ് അനിലിന് കിട്ടിയത്. ആദ്യത്തെ ആളെയാണല്ലോ ആദ്യം പറയുക, 3:5. അപ്പോൾ x(3/8)=2 അറിയില്ല. അതേസമയത്ത് ഇത് നമുക്കറിയില്ല, അനിലിന് കിട്ടി അറിയില്ല. അത് നമുക്കറിയണ്ട, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആകെയുള്ള എമൗണ്ടാണ്. ഈ x കണ്ടുപിടിക്കണം നമുക്ക്. അതിനിവിടെ തന്നിരിക്കുന്ന മറ്റൊരു സൂചന എന്താണെന്ന് പറഞ്ഞാൽ, ഈ 450 നമുക്ക് ഒരു ചെറിയ ഒരു സ്റ്റെപ്പാണ്, അതിൽ കൂടെ കയറിപ്പോകാം നമുക്ക്. ഇനി രഘുവിൻ്റെ കാര്യം നോക്കാം. രഘുവിന് ആകെയുള്ളതിൻ്റെ 8/5 കിട്ടിയിരിക്കുന്നത്. 5/8, x(5/8)=2, അത് രഘുവിന് കിട്ടിയതാണ്. പക്ഷേ അതും നമുക്കറിയില്ല. ഒരു കാര്യം നമുക്കറിയാം, രഘുവിന് അനിലിനേക്കാൾ 450 രൂപ കൂടുതൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാണേണ്ട കാര്യം, ഒരാൾക്ക് 8/3 ഒരാൾക്ക് 8/5. അപ്പോൾ എത്ര കൂടുതലാണ് രഘുവിന് കിട്ടിയത്? കാരണം 8/5 രഘുവിന്, 8/3 അനിലിന്. അപ്പോൾ ഒരാൾക്ക് 5/8, ഒരാൾക്ക് 3/8 കിട്ടിക്കഴിഞ്ഞാൽ ഇവിടുത്തെ വ്യത്യാസം 2. അപ്പോൾ 8/2 അത് രഘുവിന് അധികം കിട്ടിയതാണ്. ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ. രഘുവിന് അധികം കിട്ടിയത് എക്സിൻ്റെ ആകെയുള്ളതിൻ്റെ 8/2 രഘുവിന് അധികം കിട്ടിയതാണ്, കൂടുതലായിട്ട് കിട്ടിയതാണ്. അതാണ് നമുക്ക് തന്നിരിക്കുന്നത് 450. ഇവിടെ വരെ ക്ലിയർ ആയിട്ടുണ്ടാവും. നമുക്ക് നോക്കാം, 3:5 ഇവർ ഭാഗിച്ചിരിക്കുന്നത്. 3+5 8, 8/3 3/8 ഓർ 3/8, 8/3 അനിലിന് കിട്ടിയത് ആകെയുള്ളതിൻ്റെ. രഘുവിന് കിട്ടിയതാകട്ടെ ആകെയുള്ളതിൻ്റെ 8/5 ഇതിലെ വ്യത്യാസം, 5 3 തമ്മിലെ വ്യത്യാസം
രണ്ടാണ്, എട്ടിൽ രണ്ട് ഭാഗമാണ് അധികം കിട്ടിയത്. ആ അധികം കിട്ടിയ ആള് ആരാണ്? ഇവിടെ ഇവിടെ കണ്ടെത്തിന് നമുക്കറിയാം രഘുവിനാണ് കൂടുതൽ കിട്ടിയത്. അപ്പോൾ ഇതാണ്. ഇനി നമുക്ക് ഇതൊന്ന് ഓപ്പറേറ്റ് ചെയ്താൽ മതി. ഇത് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആകെ ഉള്ള എത്രയാണ് എമൗണ്ട്, എത്ര സംഖ്യയാണ് ഇവർ ഭാഗിച്ചതെന്ന് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഇത് മാറ്റി എഴുതാം. എക്സ് ഇൻറ്റു 2/8 ഈസ് ഈക്വൽ ടു 450. എക്സ് ഇസ് ഈക്വൽ ടു 450 ഡിവൈഡഡ് ബൈ 2/8. കാരണം ഇവിടെയുള്ള മൾട്ടിപ്പിൾ ഈ സമചിഹ്നത്തിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഡിവിഷനായിട്ട് മാറും. അങ്ങനെയാകുമ്പോൾ 450 ഇൻറ്റു ഡിവൈഡ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് റെസിപ്രോക്കൽ, ഉൽക്രമം കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ അങ്ങനെയാണ് 450 ഇൻറ്റു 8/2. വട്ട് ഈസ് 450 ഇൻറ്റു 8/2? 8/2 മീൻസ് 8/2 മീൻസ് 4. സോ 450 ഇൻറ്റു 4 ഈസ് ഈക്വൽ ടു 1800. ദ ആൻസർ ഈസ് 1800. അപ്പോൾ അവർ ഭാഗിച്ച എമൗണ്ട് 1800 ആണ്. നമുക്കിത് ശരിയാണോ നോക്കാം. ആകെയുള്ള സംഖ്യ 1800 ആണ്. അനിലിന് കിട്ടിയത് അതിൻ്റെ 3/8 ഭാഗമാണ്. ഇതാണ് അനിലിൻ്റെ എമൗണ്ട്. ആകെയുള്ള സംഖ്യ 1800 ആണ്. രഘുവിന് കിട്ടിയതാകട്ടെ 1800 എട്ടിൽ 5 ഭാഗവുമാണ്. നമുക്കിത് രണ്ടും കൂടി ചെയ്ത് നോക്കിയാൽ എത്ര കിട്ടുമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആകെ 1800 ഇൻറ്റു 3/8 ഇതെത്ര ഉണ്ടാവും നോക്കുക. 1800 ഇൻറ്റു 5/8 ഇത് രണ്ടും കൂടി നോക്കിയിട്ട് ഇതിൻ്റെ വ്യത്യാസം 450 ആണോ എന്ന് നിങ്ങൾ നോക്കിയാൽ മതി. അങ്ങനെയാവും നമുക്ക് ഇതിൻ്റെ ഉത്തരം ക്ലിയറാണ്. ഇനി നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഈ ആൻസർ ശരിയാണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതാണ് നമ്മൾ നോക്കേണ്ടത്. നമുക്ക് നോക്കാം ഈ 1800 യോജിക്കുന്നുണ്ടോ. നേരത്തെ പറഞ്ഞല്ലോ 3:5 ആണ് അനിലും രഘുവും തമ്മിലുള്ള റേഷ്യോ ആണെന്ന്. അങ്ങനെയാണെങ്കിൽ 1800 5/3 8 3 ഭാഗമാണ് അനിലിന് കിട്ടിയത്. ശരി, അത് എത്ര നമുക്ക് കണ്ടുപിടിക്കണം. ഇനി അടുത്ത രഘുവിന് കിട്ടിയതാകട്ടെ 1800 8/5 ഭാഗമാണ്. അതാണ് രഘുവിന് കിട്ടുന്നത്. രഘുവിൻ്റെ വിഹിതം അതാണ്. അങ്ങനെയാകുമ്പോൾ നമുക്ക് 1800 3/8 ചെയ്ത് നോക്കണം എത്ര ഉണ്ടാവും. 1800 3/8 എങ്ങനെയാണ് നമുക്ക് ചെയ്ത് നോക്കാനാകുക? വേണമെങ്കിൽ ആദ്യം ഇത് രണ്ടും ഈവൺ നമ്പേഴ്സ് ആയതുകൊണ്ട് രണ്ടു മൂന്ന് രീതിയിൽ ചെയ്യാം. ഒന്ന് 1800 3 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തിട്ട് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതല്ലെങ്കിൽ ഇവിടെ തന്നെ ഇത് ചുരുക്കി കൊണ്ടുവരാം. നമുക്ക് നോക്കാം 8 പകുതി എന്ന് പറഞ്ഞാൽ 2 കൊണ്ട് ഹരിച്ചു, ഇവിടെയും 2 കൊണ്ട് ഹരിച്ചു. 8 പകുതി എത്രയാണ്? 4 ആണ്. 1800 2 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 1800 പകുതി. 1800 പകുതി എത്രയാണ്? 900 ആണ്. വീണ്ടും നമുക്ക് 4 പകുതി എന്ന് പറയാൻ 2 കൊണ്ട് വീണ്ടും മരിച്ചു, 2 കിട്ടി. അപ്പോൾ 900 പകുതി 450 കിട്ടി. വീണ്ടും ഇത് ഈവൺ നമ്പേഴ്സ് ആണ്. 2 പകുതി 1. ഇനി 450 പകുതിയോ? 225 ആണ്. 450 പകുതി 225 ആണ്. ഇനി 225 3 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ മതി. ഇത് കുട്ടികൾ സാവകാശ സമയത്ത് ചെയ്ത് നോക്കിയാൽ മതി. 225 × 3 3 × 15 3 × 6 7 × 2 6. അപ്പം നമുക്ക് അനിലിന് കിട്ടിയ വിഹിതം 675 ആണ്. ഇനി നമുക്ക് രഘു ഇത് വെറുതെ ചെക്ക് ചെയ്ത് നോക്കുന്നാളും നമ്മുടെ ആൻസർ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. നമുക്കിതൊന്ന് മനസ്സിലാകാൻ വേണ്ടി ചെക്ക് ചെയ്യുന്നത് 450 ആണോ കൂടുതലെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ചെയ്ത് നോക്കുന്നത്. ഇനി വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ക്രിയ വീണ്ടും ചെയ്ത് നോക്കാം. നിങ്ങൾക്കറിയാമല്ലോ ഇവിടെ 225 ആണ് കിട്ടിയെന്ന്. ഇത് ചെയ്തിട്ട് 225 ആണ്. പക്ഷേ ഇവിടെ മൾട്ടിപ്പിൾ ചെയ്തത് 3 കൊണ്ടാണെങ്കിൽ ഇവിടെ മൾട്ടിപ്പിൾ ചെയ്യേണ്ടത് 5 കൊണ്ടാണ്. അത്രേ വ്യത്യാസമുള്ളൂ. അപ്പോൾ നമുക്ക് 225 5 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യാം. അപ്പോൾ നമുക്ക് രഘുവിൻ്റെ വിഹിതവും കിട്ടും. എന്തായാലും 625 കൂടുതലാണ്. എത്ര കൂടുതലുണ്ടാവും? 450 കൂടുതലുണ്ടാവും. നോക്കാം നോക്കാം 450 കൂടുതലാണെന്ന് നോക്കാം. 5 × 5 = 25 2 × 5 = 12 2 × 10 = 11 1125 ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1800 കിട്ടും. 5 × 5 = 7 × 9 = 10 6 × 7 = 8 1800 കിട്ടും. റെഡിയാണ്. ഇനി 1125 675 തമ്മിലുള്ള ഡിഫറൻസ്, സി ദ ഡിഫറൻസ് ഓഫ് 1125 and 675, ആ ഡിഫറൻസ് നിങ്ങൾക്ക് 450 കിട്ടും. ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ വരും.
അടുത്തത് നമുക്ക് റേഷ്യോ ആയിട്ട് ബന്ധപ്പെട്ട എൻ എം എം എസ് സിയുടെ എട്ടാം ക്ലാസ്സിലെ കുട്ടികളോട് ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇനി നമുക്ക് ഈ ഒരു ചോദ്യം നോക്കാം. ഇത് 2017 വന്ന ചോദ്യമാണ്. നമ്പർ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് ഇൻ എ ക്ലാസ് ഇൻ ദ റേഷ്യോ 2:3. 3 ന്യൂ ബോയ്സ് ആർ അഡ്മിറ്റഡ് ആൻഡ് 3 ഗേൾസ് ആർ റിമൂവ്ഡ് ഫ്രം ദ ക്ലാസ്. ദെൻ ദ റേഷ്യോ ബിക്കംസ് 1:1 എന്ന് പറയാൻ ഈക്വൽ ആയിട്ടുണ്ട്. വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ് നോക്കാം. ഒരു സ്കൂളിലൊരു ക്ലാസ്സിൽ ബോയ്സും ഗേൾസും തമ്മിലുള്ള റേഷ്യോ 2:3 ആണ്. 2 ഭാഗം ആൺകുട്ടികളാണെങ്കിൽ 3 ഭാഗം പെൺകുട്ടികളാണ്. കാരണം ഇവിടെ ഇപ്പം പെൺകുട്ടികളാണ് ഇവിടെ കൂടുതൽ കാണുന്നത്. എന്ത് ചെയ്തു? അടുത്ത ഒരു മാസം കഴിഞ്ഞപ്പോൾ 3 ന്യൂ ബോയ്സ് ആർ അഡ്മിറ്റഡ്. 3 പുതിയ ആൺകുട്ടികൾ കയറി വന്നു. അപ്പോൾ എന്ത് ചെയ്തു? 3 ഗേൾസ് ആർ റിമൂവ്ഡ് ഫ്രം ദ ക്ലാസ്. 3 ഗേൾസ് ആ സമയത്ത് പോയി. അപ്പോൾ അവരുടെ റേഷ്യോ 1:1 എങ്കിൽ വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ്? ഈ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. അതിനു മുമ്പായിട്ട് എന്തിനാണ് നമ്മൾ ഈ അംശബന്ധം റേഷ്യോ ഉപയോഗപ്പെടുത്തുന്നത്? റേഷ്യോ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് 2 അളവുകളെ താരതമ്യം ചെയ്യുന്നതിനാണ്. അത് എപ്പോഴും നമ്മൾ ആശ്രയിക്കുന്നത് ഈ നാച്ചുറൽ നമ്പേഴ്സിനെയാണ്. അതിൽ തന്നെ ഏറ്റവും ചെറിയ നാച്ചുറൽ നമ്പേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ റേഷ്യോ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇവിടെ 2 അളവുകൾ താരതമ്യം ചെയ്യുന്നു. നമുക്ക് വീട്ടിൽ നമുക്ക് അമ്മ ചായ റെഡിയാക്കുമ്പോൾ പാല്, വെള്ളം, അതുപോലെ പഞ്ചസാര ഒരു പ്രത്യേക അളവിലാണ്. 1 സ്പൂൺ ചായപ്പൊടി, 1 സ്പൂൺ പഞ്ചസാര, അതിന് എത്ര അനുസരിച്ച് പാല്, ഈ രീതിയിൽ ഒരു പ്രത്യേക റേഷ്യോയിലാണ് വീട്ടിൽ നിന്നൊക്കെ നമുക്ക് അത് അളവ് കൂടിപ്പോയാലോ ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അതേപോലെ നമ്മുടെ ഈ വീട്ടിലേക്കെല്ലാം ഈ വാർപ്പിൻ്റെ ജോലിക്കെല്ലാം വരുന്ന ആളുകൾ, നിങ്ങൾക്കറിയാം ഈ സിമെൻറ്റ്, അതുപോലെ മെറ്റൽ, മണൽ, ഇതൊക്കെ ഒരു പ്രത്യേക ചട്ടിയിൽ വെച്ചിട്ട് അപ്പോൾ 2 ചട്ടി സിമെൻറ്റിന് 4 ചട്ടി മണൽ ചേർക്കുന്നു, അതിനനുസരിച്ച് അവർ മെറ്റൽ ചേർക്കുന്നു. ആ രീതിയിൽ അതൊരു പ്രത്യേക റേഷ്യോയിൽ വെച്ചിട്ടാണ് അവരത് ക്രമീകരിക്കുന്നത്. അത് ഒരാൾക്ക് കൂടിപ്പോയാൽ എന്താ സംഭവിക്കുക? റെഡിയാവില്ല. ഇപ്പോൾ തേപ്പിനൊക്കെ വേണ്ടിയിട്ട് അതുപോലെ മണലും സിമെൻറ്റൊക്കെ ഉപയോഗിക്കുന്ന സമയത്തും അവർ പ്രത്യേക ഒരു ചട്ടിയിൽ അളന്നിട്ടാണ് അത് കൂട്ടിച്ചേർക്കാറ്. അപ്പോൾ റേഷ്യോയുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ 2 അളവുകളെ താരതമ്യം ചെയ്യുന്നവരാണ്. പക്ഷേ നിങ്ങളോടുള്ള ചോദ്യം ഇതേ രീതിയിൽ കുട്ടികൾ, ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ റേഷ്യോ 2:3 ആണ്. അതിൽ അടുത്ത മാസം 3 ആൺകുട്ടികൾ കയറി വന്നപ്പോൾ 3 പെൺകുട്ടികളെ അവിടുന്ന് റിമൂവ് ചെയ്യേണ്ടി വന്നു. അങ്ങനെയാകുമ്പോൾ അത് 1:1 മാറി. എങ്ങനെയാണ് ഈ ഒരു ചോദ്യത്തെ നമുക്ക് എങ്ങനെ നേരിടാൻ പറ്റും? 2017 ചോദ്യമാണ്. ഈ ചോദ്യം എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്ന് നോക്കാം. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ് ആണ്. ആ ക്ലാസ്സിൽ മൊത്തം എത്ര കുട്ടികളുണ്ട് എന്നാണ് ചോദ്യം. ഈ ഇത്തരം ചോദ്യത്തിന് ഏറ്റവും എളുപ്പമാർഗം ഓപ്ഷൻ അങ്ങോട്ട് കയറിപ്പോകുന്നതാണ്. ഏറ്റവും എളുപ്പമാണ്. ഒരു ചോദ്യത്തിന് ഏറ്റവും എളുപ്പം ഏതാണെന്ന് നിങ്ങൾ കണ്ടെത്തണം. കാരണം ചുരുങ്ങിയ സെക്കൻഡുകൾ, അതായത് 1 മിനിറ്റ് 30 സെക്കൻഡ് അല്ലെങ്കിൽ മാക്സിമം പോയാൽ 60 സെക്കൻഡ് കൊണ്ടാണ് നിങ്ങളൊരു ചോദ്യത്തിന് ഉത്തരം നേരിടേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമായ മാർഗ്ഗമാണ് ഈ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ സ്വീകരിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമാർഗ്ഗം ഓപ്ഷൻ അങ്ങോട്ട് കയറിപ്പോകാം. നമുക്കറിയേണ്ടത് ടോട്ടൽ സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ്സാണ്. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ്. ആ ക്ലാസ്സിൽ 45 ആണോ 40 ആണോ 30 ആണോ 28 ആണോ? നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം ഒരു സംഖ്യ എടുത്തു ചെയ്തു നോക്കാം. വെറുതെ ഒരു സംഖ്യ എടുക്കുക. ഇപ്പോൾ 30 എന്നൊരു സംഖ്യ വെറുതെ അങ്ങ് എടുക്കുക. 30 എന്നൊരു സംഖ്യ എടുത്ത് നമ്മൾ ചെയ്തു നോക്കുക. അപ്പോൾ നമുക്ക് നോക്കാം ആകെയുള്ള കുട്ടികളുടെ എണ്ണം 30 ആണെന്ന് വിചാരിക്കുക. ആ 30 2:3 എന്ന് പറഞ്ഞാൽ 3 × 2 = 5. 5 ൽ 2 ഭാഗമാണ് ബോയ്സ്. അതേപോലെ ആകെയുള്ളതിൻ്റെ 5 ൽ 3 ഭാഗമാണ് ഗേൾസ്. അപ്പം 2/5 ബോയ്സും 3/5 ഗേൾസുമാണ്. ഇനി നമുക്ക് ഇത് എത്രയാണെന്ന് നോക്കാം. 30 × 2/5 അല്ലെങ്കിൽ 5 ÷ 5 = 1. 30 ÷ 5 = 6. 6 × 2 = 12. 12 ബോയ്സ്. ഇനി ഇതൊന്ന് ചെയ്ത് നോക്കാം.
5 divided by 5, 1. 30 divided by 6. 6 into 3, 18. ഇതിന് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 30 കിട്ടുകയും ചെയ്യും. പക്ഷേ നമ്മുടെ ഈ കണ്ടീഷൻ ഇവിടെ വരുന്നുണ്ട് നോക്കാം. തൊട്ടടുത്ത മാസം ഇവിടെ ബോയ്സ് നമുക്ക് തൊട്ടടുത്ത മാസം 3 ബോയ്സ് വന്നപ്പോൾ അതെന്തായിട്ട് മാറി? 12 + 3 ദാറ്റ് ഈസ് 15 ആയിട്ട് മാറി. ഇനി ഇവിടുന്ന് 3 ഗേൾസ് ആ സമയത്ത് പോയി. അപ്പോൾ നമുക്ക് 18 + 3 ബോയ്സ് പോയി, സോറി ഗേൾസ് പോയി. അങ്ങനെ ആകുമ്പോൾ 18 - 3 വരും, അതും 15 ആയി. അപ്പോൾ 15 = 15 ദാറ്റ് ഈസ് 1:1 ആണ്. അപ്പം നമ്മൾ ആദ്യം നോക്കിപ്പിടിച്ച 30 തന്നെയാണ് ഉത്തരം എന്നതിലേക്ക് എത്തുന്നു. ഇത് ഓപ്ഷനിൽ കയറി പോകുന്നതാണ് ഇത്തരം ചോദ്യങ്ങൾക്ക് സുഖം എന്ന് പറയാൻ കാരണം. ഇതേ രീതിയിലുള്ള നമുക്ക് അടുത്ത ചോദ്യം ഒന്ന് പരിശോധിച്ച് നോക്കാം. ഒന്നുകൂടി പറയാം, നമ്പർ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് ഇൻ ദ ക്ലാസ് ഇൻ ദ റേഷ്യോ 2:3. ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള ഒരു ക്ലാസ്സിലെ അംശബന്ധം 2:3 ആണ്. ഇത് 3 ആൺകുട്ടികളെ അഡ്മിറ്റ് ചെയ്തപ്പോൾ അവിടുന്ന് 3 പെൺകുട്ടികൾ റിമൂവ് ചെയ്യേണ്ടി വന്നു. അങ്ങനെയാകുമ്പോൾ ആ സമയത്ത് അവരുടെ റേഷ്യോ 1:1 ആയിട്ട് മാറി. അങ്ങനെ 1:1 ആയിട്ട് മാറിയപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്രയാണെന്നാണ് ചോദ്യം. അതിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഓപ്ഷൻ എടുത്ത് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അടുത്തേക്ക് എത്താൻ പറ്റും. നമ്മളിപ്പോൾ ആദ്യം എടുത്തിരിക്കുന്നത് 30 ആണ്. 30 എന്ന ഓപ്ഷൻ എടുത്ത സമയത്ത് തന്നെ ഇവിടെ നമുക്ക് റെഡി ആയിട്ടുണ്ട്. 30 × 5 = 3 × 2 = 5 × 2 ഭാഗം. അതാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത് ബോയ്സ്. 30 × 5 = 3 ഭാഗം, അതാണ് ഗേൾസ്. അപ്പോൾ 30 × 2/5, അത് വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. 30 × 2 = 60. 60 / 12. ഇനി ഇങ്ങനെയും ചെയ്യാം. 30 × 3 = 90. 90 / 5 = 18. ഈ രീതിയിലും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഈ രീതിയിൽ ഇതിൻ്റെ ഉത്തരം കണ്ടെത്താൻ പറ്റും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് നോക്കാം, 12 ബോയ്സ് കിട്ടി, ഗേൾസ് 18 കിട്ടി. നമുക്ക് 12 നിന്ന് 3 കുട്ടികൾ വന്ന് ചേർന്നു, അപ്പോൾ അത് 15 ആയി. ആ സമയത്ത് 3 കുട്ടികൾ പോയപ്പോൾ 18 നിന്ന് 3 കുറഞ്ഞു 15 ആയി. 15 / 15 എന്ന് പറഞ്ഞാൽ നമുക്ക് 15 / 15 എന്ന് പറഞ്ഞാൽ 1:1 ആണ്. അപ്പോൾ നമ്മുടെ USSൻ്റെ കുട്ടികൾ മനസ്സിലാക്കേണ്ടത്, റേഷ്യോ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. എപ്പോഴാണ് ഇത് ഉപയോഗിക്കുന്നത്? ഒരു സംഖ്യയെ നിശ്ചിത അംശബന്ധത്തിൽ ഭാഗിക്കുന്ന കണക്ക് നമ്മളോട് ചോദിക്കും. ലാഭം കിട്ടിക്കഴിഞ്ഞാൽ രണ്ട് പേർ എങ്ങനെ ഭാഗിക്കും? അതേപോലെ ഒരു റേഷ്യോ അതിൻ്റെ ഓരോ പദങ്ങളെയും ഇതിലെ 2:2 ഇതിലെ ഏതെങ്കിലും ഒരു സംഖ്യ കൊണ്ട് ഒരേ സംഖ്യ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താലോ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാലോ ഇതിൻ്റെ വിലക്ക് യാതൊരു മാറ്റവും വരില്ല. അതാണ് നമ്മുടെ ഈക്വൽ ഫ്രാക്ഷൻ എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ നമുക്ക് 2:3 ഈ 2:3 എന്ന ഈ ഒരു അംശബന്ധത്തെ നമ്മളിവിടെ 2 എന്ന സംഖ്യയെ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തു. അങ്ങനെയാകുമ്പോൾ 3നെയും 2 കൊണ്ട് തന്നെ മൾട്ടിപ്പിൾ ചെയ്യുന്നു. 2 × 2 = 4. 3 × 2 = 6. സോ ദ ഈക്വൽ റേഷ്യോ ഈസ് 2:3. അത് തന്നെയാണ് 4:6. ഇനി നമുക്ക് ഇതിനെ 3 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തു. അങ്ങനെയാകുമ്പോൾ ഇതിനെയും 3 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തു. അപ്പോൾ 3 × 2 എന്ന് വരും 6. 3 × 3 = 9. ഇത് നമ്മൾ ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയാലോ നമ്മൾ ഇതിലേക്ക് തന്നെ എത്തും. ഇത് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 2:3 തന്നെ എത്തും. അപ്പോൾ നമുക്ക് ഒരു അംശബന്ധത്തിലെ ഏതൊരു ഒരേ പദത്തിൻ്റെ ഒരേ സംഖ്യ കൊണ്ട് നമ്മൾ മൾട്ടിപ്പിൾ ചെയ്താലോ ഡിവൈഡ് ചെയ്ത് തന്നാലോ അംശബന്ധത്തിൻ്റെ വാല്യൂവിൽ യാതൊരു മാറ്റവും ഉണ്ടാവില്ല. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇനി നമുക്ക് ഒരു വർഷം ചോദിച്ച ചോദ്യം ഇതായിരുന്നു. നാഷണൽ ഫ്ലാഗ് ദേശീയ പതാക 3:2 എന്ന അംശബന്ധത്തിലാണ്. അപ്പം 3:2 എന്ന അംശബന്ധം നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധമാണിത്. നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം 3:2 ആണ്. അതിൽ നീളം 16.5 എടുത്തു. നമുക്ക് നീളം എത്ര എടുക്കാം, പക്ഷേ വീതി ഈ ഒരു റേഷ്യോ തന്നെ വരണം. അപ്പം നമുക്ക് ഒരാൾ നീളം 16.5 ചെയ്തു. അങ്ങനെയാണെങ്കിൽ വീതി ഈ 2 പകരം എത്ര വരും എന്നാണ് ചോദ്യം. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 3:2 = 16.5 - എന്ന രീതിയിൽ ചെയ്യുമ്പോൾ ഇവിടെ 3 ആണ് നമ്മൾ എന്തായിട്ട് മാറിയത്? 16.5 ആയിട്ട് മാറിയത്.
അപ്പ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് 16.5 ഡിവൈഡഡ് ബൈ 3 അത് എത്രയാണ് നോക്കണം 16.5 ഡിവൈഡ് ഇവിടെ പോയിന്റ് വന്നിട്ട് നമ്മൾ ഒന്ന് വെറുതെ ഒന്ന് ഒരു ചോദ്യം ഒന്ന് മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ ഇത് ചെറിയ ഫ്രാക്ഷൻ ഇല്ലാത്ത സംഖ്യ ആണ്ട് പെട്ടെന്ന് കഴിയും അതേസമയത്ത് നമുക്ക് 16.5 ഡിവൈഡഡ് ബൈ 3 എത്രയാണ് നോക്കാം 16.5 ഡിവൈഡഡ് ബൈ 3 അപ്പോൾ നമുക്ക് കിട്ടുന്നത് 5.5 ആണ് 5.5നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 16.5 കിട്ടും അപ്പോൾ നമുക്ക് 5.5 ആണ് ഇത് തമ്മിലുള്ള ഇതിനെ 16.5നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്നത് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ 5.5നെ 2 കൊണ്ട് ഈ 5.5 × 2 അത് എത്രയാണ് കിട്ടുക 11 ഈസ് ദ റൈറ്റ് ആൻസർ ചെറിയൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യം ചെയ്ത് നോക്കാം അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അപ്പം വേഗം മനസ്സിലാവും ഇവിടെ 3 എന്നതിന് പകരം 9 എടുത്തു നമുക്കെന്ത് ചെയ്യാം ഇവിടെ 3:2 എന്ന റേഷ്യോയിലാണ് ഫ്ലാഗ് അതിന് പകരം ഈ 3 പകരം ഇവിടെ 9 എടുത്തു എങ്കിൽ ഇവിടെ ഈ വീതി എത്രയാണ് എടുക്കേണ്ടത് എന്നാണ് ചോദ്യം എത്ര എടുക്കേണ്ടത് നിങ്ങളെന്തിനാ ആലോചിച്ച് നോക്ക് ഇവിടെ 3 9 മാറുമ്പോൾ 3 കൊണ്ടല്ലേ മൾട്ടിപ്ലൈ ചെയ്തത് അങ്ങനെയാണെങ്കിൽ ഇതിനെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം 3 × 2 = 6 പക്ഷേ അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക 9 ÷ 3 ദാറ്റ് ഈസ് 3 ആ 3നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ഈ 6 കിട്ടുന്നത് അതിനെ അവിടെ നമ്മൾ ചെയ്തത് 16.5 ÷ 3 ദാറ്റ് ഈസ് 5.5 ആ 5.5നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ഇവിടെ 11 കിട്ടുന്നത് ഈ തരത്തിലുള്ള ചോദ്യമാണ് റേഷ്യോയായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുക ഇനി NMMSCയുടെ കുട്ടികൾക്ക് റേഷ്യോ മറ്റൊരു തരത്തിലാണ് ചോദ്യങ്ങൾ വരാറ് നമുക്ക് അതേപ്പറ്റി നോക്കാം ഇതിപ്പോൾ USSAയിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് NMMSCക്ക് വീത്തരം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് റേഷ്യോ എന്ന പാഠഭാഗം നന്നായിട്ട് നോക്കുക റേഷ്യോയിൽ നിന്ന് USSന് എന്തായാലും ഒരു ചോദ്യമുണ്ടാവും NMMSCക്ക് ഉണ്ടാവും ചോദ്യം അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക റേഷ്യോ രണ്ട് അളവുകളെ താരതമ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഭിന്നസംഖ്യകളും അതുപോലെ സംഖ്യകളെ പറ്റിയൊക്കെ ധാരാളം അറിവുള്ള നിങ്ങൾക്ക് റേഷ്യോ അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ എടുത്തു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് റേഷ്യോ നിങ്ങൾക്ക് USSന് ചോദിക്കുന്നത് ഇത്തരം ചോദ്യങ്ങളാണ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക ഓക്കെ ശരി ഈ ഒരു ചോദ്യം നോക്കാം കൂട്ടുകാർ ഒരു ദിവസം രാവിലെ എത്ര ഇഡ്ഡലി കഴിക്കും നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാൻ നോക്കിക്കോളൂ അരിയും ഉഴുന്നും 7.5 എന്ന അംശബന്ധത്തിൽ ചേർത്ത് ഇഡ്ഡലി കൂട്ട് ഉണ്ടാക്കുന്നു 10.5 കപ്പ് അരിക്ക് എത്ര കപ്പ് ഉഴുന്ന് വേണം അപ്പം നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരിയും അതേപോലെ ഉഴുന്നും ആണ് മിക്സ് ചെയ്യുന്നത് ആ അരിയും ഉഴുന്നും കൂടി മിക്സ് ചെയ്യുന്നത് ഏത് റേഷ്യോയിലാണ് 7:5 എന്ന റേഷ്യോയിലാണ് അപ്പം 7:5 എന്ന റേഷ്യോയിൽ മിക്സ് ചെയ്തിട്ട് ചെയ്യുന്നത് ഇവിടെ ഇതിൻ്റെ അംശബന്ധം 7:5 ഇവിടെ അരിയുടെ അളവ് 10.5 മാറിയാൽ ഉഴുന്ന് എത്ര വേണ്ടി വരും ഉഴുന്ന് നമുക്കറിയില്ല ഇത് നമുക്ക് രണ്ട് രീതിയിൽ ഇതിൻ്റെ ആൻസറിലേക്ക് എത്താൻ ശ്രമിക്കാം ഇവിടെ നമുക്ക് ഇവിടെ തരാത്ത ഒരു കാര്യമായതുകൊണ്ട് നമുക്കതിനെ എക്സ് എന്ന് കൊടുക്കാം ഇവിടെ നോക്കുള്ളൂ 7 എന്ന ഈ അരിയുടെ അളവ് 10.5 മാറി അങ്ങനെയാണെങ്കിൽ 5 എന്ന ഉഴുന്നിൻ്റെ അളവ് എങ്ങനെയാണ് മാറ്റം വരിക ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് നേരത്തെ പറഞ്ഞ പ്രകാരമാണെങ്കിൽ നമ്മൾ 10.5 7 കൊണ്ട് ഡിവൈഡ് ചെയ്യണം 10.5 ÷ 7 10.5 ÷ 7 1 × 7 = 3.5 ഇവിടെ 5 × 7 = 35 അപ്പോൾ 1.5 കിട്ടും അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു 1.5 ആണ് 10.5 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഇനി നമ്മൾ പഠിച്ചെന്താണ് ഈ 1.5
ഇവിടെയുള്ള ഈ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനാണ് നമ്മൾ പഠിച്ചത് അപ്പോൾ 25 7.5 അപ്പോൾ ഈ x ന്റെ വില അല്ലെങ്കിൽ ഉഴുന്ന് എടുക്കേണ്ടത് 7.5 ലാണ് 10.5 എടുക്കുമ്പോൾ 7.5 ആണ് എടുക്കേണ്ടത് ഇനി മറ്റൊരു രീതിയിൽ നമുക്ക് ഇത് എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം എളുപ്പത്തിൽ എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം നമ്മൾ ഈ ചോദ്യത്തിലേക്ക് തന്നെ വീണ്ടും വരുന്നു അപ്പോൾ അതെങ്ങനെയാണ് ഈസി ആയിട്ട് ഇത് ചെയ്യാനാകും നമുക്ക് നോക്കാം ഇവിടെ 7.5 ആണ് റേഷ്യോ 7:5 ആണ് റേഷ്യോ 7:5 7:5 അത് 10.5:-. അതിന് പകരമാണല്ലോ നമ്മൾ എക്സ് എന്ന് എഴുതുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ എക്സ് എന്ന് എഴുതുന്നു ഇനി നമുക്ക് എന്ത് ചെയ്യാം ഒരു എളുപ്പമാർഗ്ഗമാണ് പറയുന്നത് 7 എക്സും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക 7 × x ഈസ് ഈക്വൽ ടു മിഡിൽ നമ്പേഴ്സായ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക 10.5 × 5 10.5 × 5 എത്രയാണ് 52.5 ആണ് കിട്ടുക അപ്പോൾ നമുക്ക് 7x ആണ് 52.5 കിട്ടുന്നത് 7x ആണ് 52.5 കിട്ടുന്നത് എക്സ് ഇസ് ഈക്വൽ ടു 7 × x ആണ് 52.5 എക്സ് ഇസ് ഈക്വൽ ടു 52.5/7 അങ്ങനെ ചെയ്താലും നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും നമുക്ക് നോക്കാം 52.5/52.5/7 എത്ര നോക്കാം 7 × 7 = 49 7 × 7 = 49 3.5 അപ്പോൾ നമുക്ക് ആൻസർ ഇവിടെ കിട്ടി ഇവിടെ 7.5 എന്നുള്ള ആൻസറിലേക്ക് വന്നു ഇത് രണ്ടാമത്തെ രീതിയിൽ ഏത് രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം ഇങ്ങനെ ഒരു റേഷ്യോയിൽ രണ്ട് അളവുകളെ മാറി വരുമ്പോൾ ഇതിപ്പോൾ ഇവിടെ 7:5 10.5 അതിൽ 7 10 ആയിട്ടും 10.5 ആയിട്ട് മാറുമ്പോൾ 5 ഉണ്ടാകുന്ന മാറ്റം ഇങ്ങനെ ഏതെങ്കിലും ഒരു സംഖ്യ തരാതെയും ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ചെയ്യാനുള്ള രണ്ട് മാർഗ്ഗങ്ങളാണ് നമ്മളിവിടെ ഇപ്പോൾ ചർച്ച ചെയ്തത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങളൊരു ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാൻ വളരെ ചുരുങ്ങിയ സമയം മാത്രമേ നിങ്ങൾ എടുക്കാവൂ കാരണം ഒരുപാട് ക്വസ്റ്റ്യൻ നിങ്ങളെ കാത്തിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഒരു ചോദ്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് സമയം ചിലവഴിക്കരുത് നിങ്ങൾക്ക് എളുപ്പമായ ചോദ്യമൊക്കെ വേഗം വേഗം ചെയ്യുക അതിനുശേഷം നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നമുള്ള ചോദ്യങ്ങൾ അവിടെ വെക്കാം നമുക്ക് ഈ ഒരു ചോദ്യം ശ്രദ്ധിക്കാം രണ്ട് സംഖ്യകളുടെ തുകയും വ്യത്യാസവും തമ്മിലുള്ള അംശബന്ധം 9:2 ആണ് ആയാൽ സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം അപ്പോൾ നമുക്ക് 9:2 ആണ് ഇവിടെ രണ്ട് സംഖ്യയുടെ തുകയും അതേപോലെ വ്യത്യാസവും തമ്മിലുള്ള അംശബന്ധം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി ഈ രണ്ട് സംഖ്യകൾ തമ്മിലും കൂട്ടിയാൽ മതി എന്നാൽ തുക കിട്ടുമല്ലോ അപ്പോൾ 9 × 2 = 11 കിട്ടും ഇതിൻ്റെ വ്യത്യാസം കാണുക 9 × 2 കുറയ്ക്കുക അപ്പോൾ നമുക്ക് ഇത്ര കിട്ടും 7 കിട്ടും അപ്പോൾ നമുക്ക് രണ്ട് സംഖ്യകളുടെ തുക അതുപോലെ ആ സംഖ്യകളുടെ വ്യത്യാസം അപ്പോൾ ഇതിൻ്റെ ആൻസർ കിട്ടിക്കഴിഞ്ഞു 7 ആണ് സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം എളുപ്പമാണ് അത് ചോദ്യം വന്നാൽ നമ്മളത് ശ്രദ്ധിക്കാത്തതുകൊണ്ട് നമ്മൾ വിചാരിക്കും വേറെ എന്തോ ഒരു വലിയ പ്രശ്നമാണെന്ന് വിചാരിക്കും 9+2 = 11 9-2 ഇനി ഇത് ചെക്ക് ചെയ്ത് നോക്കാം ശരിയാണെന്ന് നോക്കാം നമുക്ക് എങ്ങനെ ശരിയാണെന്ന് നോക്കുക 11+7 = 18 11 ഉം 7 ഉം കൂട്ടിയാൽ 18 ആണ് = 11 - 7 11 × 7 - 7 = 4 18:4 തന്നെയാണ് നേരത്തെ നമ്മൾ ഈക്വൽ ഫ്രാക്ഷൻ്റെ കാര്യം ഈക്വൽ ഫ്രാക്ഷൻ്റെ പകരം ഇന്ന് ഈക്വൽ റേഷ്യോ ആയിട്ട് പറഞ്ഞില്ലേ നേരത്തെ അപ്പോൾ അങ്ങനെയാകുമ്പം 18 ഉം 4 ഉം 18 × 9 = 9 4 × 2 = 2 9:2 അല്ലേ ഇവിടെ കിട്ടുന്നത് അപ്പം ഇങ്ങനെ ഒരു രണ്ട് സംഖ്യകളുടെ തുകയും വ്യത്യാസവും തമ്മിലുള്ള അംശബന്ധം തന്നിട്ട് സംഖ്യകൾ കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ ആദ്യം രണ്ടും തമ്മിൽ ആഡ് ചെയ്യുന്നു പിന്നീട് ഒന്നിൽ നിന്ന് മൈനസ് ചെയ്യുന്നു ആ രീതിയിലാണ് കണ്ടുപിടിക്കേണ്ടത് തിരിച്ചും ഇങ്ങനെ ചോദിക്കാം റേഷ്യയുടെ ചോദ്യം ഇവിടെ അവസാനിക്കുന്നില്ല ഇത് റേഷ്യയായിട്ട് ബന്ധപ്പെട്ട ധാരാളം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കിട്ടും നിങ്ങളുടെ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ അയച്ചു തരിക സംശയമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കുക
അത് നന്നായിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആകുന്ന രീതിയിൽ അത് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരുന്നതായിരിക്കും. പരീക്ഷയ്ക്ക് അടുത്തേക്ക് സ്കോളർഷിപ്പ് എക്സാമൊക്കെ എടുക്കാൻ പോകുന്നു. എൻ എം എം എസ് സിയുടെ എക്സാം ആദ്യം നടക്കും, പിന്നീട് യു എസ് എസ് എൽ എസ് എസ് നടക്കും. നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, ചാനൽ ശ്രദ്ധിക്കുക, അതിൽ നോക്കിയിട്ട് നിങ്ങൾ നോട്ട്സ് തയ്യാറാക്കുക. എല്ലാവർക്കും വിജയം നേർന്നുകൊണ്ട് തൽക്കാലം നമുക്ക് ഇവിടെ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പേഴ്സൻറ്റേജ് ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എങ്ങനെയാണെന്ന് വരുന്ന അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ.